നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ കെ ജി സെന്റർ ആക്രമണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് അലയുകയാണ്. ഇപ്പോഴത്തെ എ കെ ജി സെന്റർ ആക്രമണം 10 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടിക്കാനാകാത്തതിൽ പോലീസിനെയും സർക്കാരിനെയും പരിഹസിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം മൂക്കിൻ കീഴിൽ നടന്ന സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും പ്രതിയെ പിടിക്കാനാകാത്ത കേരള പോലീസ് തികഞ്ഞ പരാജയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്ത് നീചകൃത്യവും പിണറായി വിജയൻ ചെയ്യുമെന്നും കേരളത്തെ കലാപഭൂമിയാക്കി ജനങ്ങളെ ചേരിതിരിച്ച് തമ്മിൽ തല്ലിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം പറയാം. കിട്ടിയോ? പാതിരാക്കി പുസ്തകം വായിച്ചിരുന്ന ശ്രീമതി ടീച്ചറെ പിടിച്ചു കൊലുക്കിയ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 10 ദിവസം. പോലീസ് നായയ്ക്കും മുൻപേ ഇടതുമുന്നണി കൺവീനർ 2 സ്റ്റീൽ ബോംബുകളുടെ മണം പിടിച്ചിട്ട് ഇന്നേക്ക് 10 ദിവസം. എന്നിട്ടും ഇതുവരെ ആളെ കിട്ടിയോ? സ്വന്തം ഓഫീസിന് മുന്നിൽ ആളെ വിട്ട് ഏറുപടക്കം പൊട്ടിച്ച ബോംബ് നിർമ്മാണ വിദഗ്ധനും സി പി എമ്മിലെ സയന്റിസ്റ്റും ആയ കൺവീനറുടെ പേരിലും പച്ചക്കള്ളം നിർലജ്ജം കേരളത്തോട് വിളിച്ചു പറഞ്ഞ ശ്രീമതി ടീച്ചറുടെ പേരിലും കലാപഭവനത്തിന് കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാകണം. ഇവരാണ് യഥാർത്ഥ കലാപകാരികൾ, ഇവരാണ് യഥാർത്ഥ കള്ളന്മാർ. സ്വന്തം മൂക്കിൻ കീഴിൽ നടന്ന സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും പ്രതിയെ പിടിക്കാനാകാത്ത കേരള പോലീസിന് തികഞ്ഞ പരാജയമാണ്. കേരളത്തിന് മുഴുവൻ സത്യമറിയാവുന്ന കാര്യത്തിൽ ഭരണകക്ഷിയെ ഭയന്ന് പോലീസ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയും ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോയാൽ സി പി എമ്മിലെ ചില നേതാക്കളെക്കാൾ വലിയ കോമാളികളായി കേരള പോലീസ് മുദ്രകുത്തപ്പെടും. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്ത് നീചകൃത്യവും പിണറായി വിജയൻ ചെയ്യും? കേരളത്തെ കലാപഭൂമിയാക്കി ജനങ്ങളെ ചേരിതിരിച്ച് തമ്മിൽ തല്ലിക്കും. മുക്കിനും കുടുംബവും നടത്തിയെന്ന് പറയുന്ന കള്ളക്കടത്തിന്റെ സത്യം തെളിയുന്നതുവരെ മറ്റൊന്നിലേക്ക് നാടിന്റെ ശ്രദ്ധ തിരിയരുത്. കേരളത്തിന് സത്യം അറിഞ്ഞേ തീരും. എന്തായാലും ഇത് സുധാകരന്റെ ട്രോളാണെങ്കിലും അതൊരു സത്യമാണ്. എ കെ ജി സെന്റർ ആക്രമണം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് അലയുകയാണ്. സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം സിടാക്കിന് കൈമാറിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയിലൂടെ വാഹന നമ്പർ കണ്ടെത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ വലുതാക്കി നോക്കി വാഹന നമ്പറോ പ്രതിയുടെ മുഖമോ തിരിച്ചറിയാൻ കഴിയുമോ എന്ന ശ്രമവും സൈബർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 100-ലേറെ ദൃശ്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് എത്ര സമയമെടുത്താലും പിടിക്കുന്നത് യഥാർത്ഥ പ്രതിയെ തന്നെയായിരിക്കണമെന്നാണ് സർക്കാർ ഡി ജി പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 DVSPമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജൂൺ 30 രാത്രി 11:35 ഒരാൾ എ കെ ജി സെന്ററിന് താഴെയുള്ള പ്രവേശന കവാടത്തിന് മുന്നിലെ ഭിത്തിയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഉഗ്ര ശബ്ദം കേട്ട് പ്രധാന ഗേറ്റിലുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തെങ്കിലും അക്രമി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ എന്തു പറയാനാണ്, സർക്കാരും പോലീസും കിടന്നോടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി. ഇനി എന്താവുമോ എന്തോ എന്ന് കണ്ടു തന്നെ അറിയാം.